നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ ഇനിയും ടെസ്റ്റുകൾക്ക് സാധ്യത കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിന്റെ വക്കാലത്ത് ഒഴിഞ്ഞതായി പ്രതിഭാഗം അഭിഭാഷകൻ സൂരജ് എലിനിക്കൽ ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതിയെ അറിയിച്ചത് ഇതിന്റെ സൂചനയാണ് എന്നാൽ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന സൂചനയാണ് സ്വപ്ന നൽകുന്നത് തിരക്കുള്ള അഭിഭാഷകർക്ക് നല്ല തുക ഫീസ് നൽകണം ഇതിനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ല എന്നാണ് സ്വപ്ന പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഫീസല്ലാത്ത അഭിഭാഷകനെ അഡ്വക്കേറ്റായി നിയോഗിക്കാനാണ് സ്വപ്നയുടെ നീക്കം ഇതിന്റെ ഭാഗമാണ് അഭിഭാഷകനെ മാറ്റിയത് എന്നാണ് സ്വപ്ന പറയുന്നത് അപ്പോഴും ഈ കേസിൽ ഇനി പല നിർണായക വഴിത്തിരിവുകളും ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വരുന്ന സ്വപ്നയ്ക്ക് വേണ്ടി ആദ്യം ഹാജരായ അഭിഭാഷകൻ ജോൺ പോൾ കേസ് ഒഴിഞ്ഞപ്പോഴാണ് സൂരജ് ഇളഞ്ഞിക്കലിനെ കേസ് ഏൽപ്പിച്ചത് അതിനുശേഷം മൂന്ന് കോടതികളിലും ഇദ്ദേഹമാണ് സ്വപ്നയ്ക്ക് വേണ്ടി ഹാജരായിരുന്നത് സ്വപ്നയ്ക്ക് ആദ്യ അഭിഭാഷകനെയും മറ്റും ഏർപ്പാടാക്കി കൊടുത്തത് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ആണെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് അഭിഭാഷകന്റെ മാറ്റം ചർച്ചയാകുന്നത് അശ്വാത്മാവ് വെറുമൊരു ആനയെന്ന പുസ്തകം പുറത്തിറങ്ങിയതോടെ ശിവശങ്കറിനെതിരെ ശക്തമായ പ്രതികരണവുമായി സ്വപ്ന രംഗത്ത് വന്നിരുന്നു ഇത് വിവാദവുമായി ഇതിന് പിന്നാലെയാണ് അഭിഭാഷകൻ മാറുന്നത് കാരണം വ്യക്തമാക്കാതെയാണ് അഭിഭാഷകൻ ഇക്കാര്യം കോടതിയെ അറിയിച്ചത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരമുള്ള കേസാണ് എൻ ഐ എ കോടതിയിലുള്ളത് ഈ കേസ് സ്വപ്നയ്ക്ക് ഏറെ നിർണായകമാണ് കസ്റ്റംസ് അന്വേഷിക്കുന്ന കള്ളക്കടത്ത് കേസ് സാമ്പത്തിക കുറ്റവിചാരണ വിചാരണ കോടതിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന കേസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുമാണ് പരിഗണിക്കുന്നത് ഈ കേസിലെയും അഭിഭാഷകൻ മാറാനാണ് സാധ്യത അതിനിടെ സ്വപ്നയ്ക്ക് പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് താൻ പുതിയ ജോലിക്ക് കയറുന്നതെന്നാണ് സ്വപ്നയുടെ വിശദീകരണം സ്വപ്ന സുരേഷിന് സംഘപരിവാർ അനുകൂല എൻ ജിഒയിൽ ജോലി കിട്ടിയെന്നാണ് ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളുടെ വാർത്ത ഹയർച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ചുമതലയുള്ള ഡയറക്ടറായിട്ടാണ് നിയമനം തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയും സജീവ ആർ എസ് എസ് പ്രവർത്തകനുമായ കെ ജി വേണുഗോപാലാണ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഈ മാസം പന്ത്രണ്ടിനാണ് സ്വപ്നയ്ക്ക് ഓഫർ ലെറ്റർ അയച്ചത് സ്വപ്ന ഓഫർ സ്വീകരിച്ചു എച്ച് ആർ ഡി എസ് വെബ്സൈറ്റിൽ സ്വപ്നയുടെ പേരും തസ്തികയും വ്യക്തി വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക ഗുജറാത്ത് ത്രിപുര ഉത്തരാഖണ്ഡ് അസം ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒ ആണ് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി